അപ്പോൾ ഇൻട്രോ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ നെട്ടർമീനാണ് പിടിക്കുന്നത്. എന്നിട്ട് അത് നമുക്കിന്ന് ഒരെണ്ണം ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക, ഒരെണ്ണം നമുക്ക് പൊള്ളിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നെട്ടർമീനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കിലോക്ക് 250 രൂപയാണ് ഇവിടെ റേറ്റ്. അപ്പോൾ നമുക്ക് തൂക്കി നോക്കാം. തൂക്കി നോക്കുമ്പോൾ 1.25 കിലോയുടെ അടുത്ത് തൂക്കമുണ്ട്. 1,225. അപ്പോൾ നമുക്ക് 306 രൂപയാണ് ഇവിടെ ഈ 2 ഞെട്ടർ മീനുകൾക്കായിട്ടുള്ളത്. പേടിയില്ലേ നോക്കട്ടെ. പൊക്ക് വാലിനെ പിടിച്ചാണ്. അപ്പൊ പേടിയില്ല പറഞ്ഞിട്ട് കണ്ടോ? അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും. പ്രതീക്ക് എടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഉമ്മാനോട് ചോദിച്ചു നോക്കാം. ഉമ്മ പറഞ്ഞുതരും. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വലിയ ജീരകം, നാരങ്ങ നീര് കുറച്ച്. അപ്പോൾ നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കാനുള്ള കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളകുപൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 പകുതി ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കുഴച്ച് മറിച്ചെടുത്ത് മീനുമലായിട്ട് പുരട്ടിയെടുക്കാം. ലേശം വെള്ളം കൂടി കണ്ട് ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം ഏറാൻ പാടില്ല കേട്ടോ, ഏറിക്കഴിഞ്ഞാൽ മീനുമല എന്നിട്ട് പിടിച്ച് കിട്ടില്ല. അപ്പം വെള്ളമൊക്കെ ഒരു പാകത്തിന് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കുട്ടപ്പനാക്കി വെച്ചാൽ നമ്മൾ നെട്ടർ കുട്ടനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഓരോ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് ആഴത്തിൽ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് മസാലയൊക്കെ നല്ലോണം ഇട്ട് പിടിച്ചോളും. ഇനി നമ്മൾ മറിച്ചിടുക. എന്നിട്ട് 2 കറക്കൊക്കെ കറക്കിയിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വരഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടറൂട്ടൻ്റെ 2 സൈഡും നന്നായിട്ടുണ്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ എടുത്തുകൊണ്ട് പുരട്ടാം. നന്നായിട്ടുണ്ട് തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് ഇറങ്ങട്ടെ, ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഇറങ്ങട്ടെ. അപ്പം മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ 2 ഭാഗത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്കൊരു 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, കറിവേപ്പില 2 ഇല്ലി, സ്വല്പം മഞ്ഞപ്പൊടിയും കൂടിയും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ലേശം വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടുണ്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചു. ഇനി നമുക്കിത് വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച നട്ട് റൂട്ടിനെ നമുക്ക് ചട്ടിയിലിട്ടുണ്ട് പൊരിക്കണം. അപ്പോൾ തലങ്ങും വിലങ്ങും വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വീതം പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. അപ്പുറത്തെ ഭാഗം കൂടെ ഒരു 10 മിനിറ്റ് കൂടെ വേവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് പൊള്ളിക്കുന്നതിലേക്കുള്ള കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി 1/2 കിലോ, മീൻ പൊരിച്ച് വെച്ച പാന് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പതിവ് പോലെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി കഴുകി വെച്ച നമ്മുടെ ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കുന്നു. ലേശം ഉപ്പ് കൂടി ചേർത്താൽ ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ചെറിയുള്ളിക്ക് പകരം നമുക്ക് വലിയുള്ളിയും ഉപയോഗിക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം വാട്ടി ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. അങ്ങനെ അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 തക്കാളി കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ തക്കാളി ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ മസാലയുടെ പച്ചമണക്കൊന്ന് മാറിയിട്ട് വേണം തക്കാളി ചേർക്കാൻ കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലെടുക്കുക, എന്നിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കണം. സ്റ്റവിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വാടി കിട്ടും. എല്ലാ ഭാഗവും നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ താഴെ അതുപോലെ ചെറിയൊരു വാഴയില കൂടെ വെച്ച് കൊടുക്കുക. നമ്മൾ മീനെല്ലാം വെച്ചിട്ട് ഇത് മടക്കി കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിയിൽ ഒരെണ്ണം കൂടെ വെക്കുന്നത്. ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിന് അകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. നമ്മുടെ മീന് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പരത്തി കൊടുക്കണം. ഇനി നമുക്ക് മീന് ഇതിന് മുകളിലായിട്ട് വെക്കാം. ഇനി മീനിൻ്റെ മുകളിലും ഈ കൂട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് കംപ്ലീറ്റ് ഈ മീനിൽ വാരി പൊത്തിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ല വാഴയില പൊട്ടാതെ നമ്മൾ നൈസായിട്ട് കെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നല്ല കെട്ടൊക്കെ കെട്ടി ഉഷാറാക്കി വെച്ചപ്പോഴാണ് ഒരു സംഗതി നമ്മൾ മറന്നെന്ന് മനസ്സിലായത്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുറന്നു, എന്നിട്ട് രണ്ടല്ലി കറിവേപ്പിലയും പിന്നെ തക്കാളിയുടെ ഒരു പീസും 2 മുളകിൻ്റെ പീസും കൂടെ വെച്ചു. ഒന്നുമില്ല, ചെറിയൊരു കറിവേപ്പിലേൻ്റെയും മുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതും കൂടെ വെച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സാധനം ഈ പാനിലേക്ക് എടുത്തു വെക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരു സൈഡ് ഒരു 15 മിനിറ്റ് വീതം, അങ്ങനെ 2 സൈഡും കൂടെ അരമണിക്കൂർ നമുക്ക് ചൂടാക്കിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ നിന്നോട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് കരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ചിലപ്പോൾ കരിച്ചത് കിട്ടിയെന്ന് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും, കരിയുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ നട്ടർകുട്ടൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ട് ഫിനിഷായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലുണ്ട്. വാ, നാവിലൊക്കെ വെള്ളൂറുന്നു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളി. അത്രയും സ്മെല്ല് തന്നെ എത്ര ഉണ്ടെങ്കിൽ അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ എന്തായിരിക്കും രുചി. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മീനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ടേസ്റ്റ് ചെയ്യുന്നതും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം എത്രയും ടേസ്റ്റ് സെറ്റപ്പ് സാധനമാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക.